ഇപ്പൊ ചില ആളുകൾ പറയില്ലേ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ആളുകൾ വന്ന് തോളത്ത് തട്ടും, പബ്ലിക് വന്നിട്ട്. എനിക്ക് ഇന്നേവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ പൊതുവെ ആളുകൾ ചിലപ്പോ സംസ്കാരം അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നല്ലാതെ എന്നെ അങ്ങനെ ഒരു ഒരു എനിക്കൊരു ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ അങ്ങനെ ഒരു പെരുമാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ എല്ലാം ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മയുണ്ടോ? അങ്ങനെ ഞാൻ കുറച്ച് കഥാപാത്രം സിനിമ പറയാ, കഥാപാത്രം ഏതാന്ന് പറയോ? ആൻ മരിയ കലിപ്പിലാണ്. പെരുംകുടി ബേബി. ഓ, ഞാൻ അങ്ങനത്തെ ഒരു പേരാണെന്ന് വേണേ ഇന്ന് എന്തായാലും കിട്ടൂല. പാ വെച്ചു കൊടുക്കുന്ന എന്തോ ഒരു പേരാണെന്നൊക്കെ പറയുള്ളൂ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടല്ലേ. പെരുംകുടി ബേബിയൊക്കെ, പെരുംകുടി ബേബിയൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. ഓ, എന്നെ മിഥുൻ മാനുവൽ അതിന് വേണ്ടി വിളിക്കുന്നത്. മിഥുൻ മാനുവൽ എനിക്ക് പരിചയമില്ല. ഞാൻ ആട് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും മിഥുൻ എനിക്ക് പരിചയം. ഞാനൊരു ദിവസം ട്രാൻഡത്ത് വേറെ സിനിമയുടെ സെറ്റ് നിൽക്കുമ്പോഴും മിഥുൻ്റെ കോൾ വരുന്നത്. എൻ്റെ അടുത്ത് ഞാൻ മിഥുൻ മാനുവൽ തോമസ്. അപ്പം ഞാൻ മിഥുൻ പറയുന്നത് ഇപ്പം എൻ്റെ പടത്തിലൊരു ഒരു ഒരു റോള് വന്ന് ചെയ്യണം. അപ്പം എനിക്കൊരു 3 ദിവസം മതി. ഞാൻ പറഞ്ഞു എനിക്ക് 4 ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാവുന്ന ആളാണ് ഞാൻ, അത് കൂടുതൽ അല്ലെങ്കിൽ 10-25 ദിവസമൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് നല്ല റോള് തന്നൂടെ. അപ്പം എൻ്റെ അടുത്ത് നല്ല റോളൊക്കെയാണ്, എനിക്ക് 3 ദിവസം കൊണ്ട് ഞാൻ ഇക്കടെ സീൻസ് തീർത്തോളാം. പക്ഷെ പടം വന്നിരിക്കുമ്പോഴേക്കൊന്ന് നോക്കിയോ, സെക്കൻഡ് ഹാഫിൽ മുഴുവൻ ഈ ക്യാരക്ടർ ഉണ്ടാവും. ഈ ക്യാരക്ടർ വരുന്നോടന്നാണ് ഇൻ്റർവെൽ, അത് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അതിന് വലിയ വാല്യൂ കൊടുത്തേ 3 ദിവസമൊക്കെ എന്ത്. പക്ഷെ പുതിയ പുതിയ ഡയറക്ടേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഒരു സന്തോഷം തോന്നുന്നത് നമ്മളൊരു ഔട്ട്ഡേറ്റഡ് ആയ ആളല്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതെ, അപ്പോ അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. പക്ഷെ 3 ദിവസം ഫുൾ എന്റെയും സണ്ണിയും കൂടെ ഉള്ള സീക്വൻസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻസ് ആണല്ലോ കൂടുതലുള്ളത്. 3 ദിവസം നല്ല എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണിത്. ലാസ്റ്റ് ഡേ ലാസ്റ്റ് സീനാണ് മറ്റേ മകളുടെ കാര്യം പറഞ്ഞ് കരയുന്നത്. അപ്പൊ അതിലൊരു സൺസെറ്റ് ടൈമിൽ എടുക്കണം എന്ന് പറഞ്ഞ് വന്ന് നിന്ന് ഞങ്ങള്, അപ്പൊ ഞാൻ വന്ന് ഞാൻ സീൻ വായിച്ച് പഠിച്ചു പറഞ്ഞു റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം സെറ്റ് ചെയ്ത് വിളിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് മിഥുൻ ചോദിച്ചു ഇക്ക ഓക്കെയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് എടുത്തേക്കല്ലേ. അപ്പൊ ലൈറ്റിങ്ങിന് പെക്കുലർ ലൈറ്റിൽ തന്നെ വേണം, കുറച്ച് സമയമല്ലോ അത് കിട്ടുള്ളൂ. അപ്പൊ ഇക്ക നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഒരു റിഹേഴ്സൽ. പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്യും, ഇക്ക പെർഫോം ചെയ്യണ പോലെ പെർഫോം ചെയ്തോളൂ, ചിലപ്പോൾ നമുക്ക് പറ്റില്ലെങ്കിൽ പെട്ടെന്ന് ഒന്നുകൂടെ എടുക്കാന്നുകൊണ്ട് ഞാൻ പെർഫോം ചെയ്ത് ഒറ്റ പ്രാവശ്യം എടുത്തു. മിഥുൻ പറഞ്ഞു ഓക്കെ ആണ്, ഇനി നമുക്ക് വേറെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടേക്ക് അങ്ങോട്ട് ഓക്കെ വെച്ചു. എന്നിട്ട് അത് ബാക്കി സീൻ തീർത്തിട്ട് ഞങ്ങൾ പോരഞ്ഞു. അത് കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തീർക്കണമല്ലോ ഈ ഡെസ്ക് ആയതുകൊണ്ട്. ഇത് ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഡബ് ചെയ്യാൻ ആ സമയം ഡബ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഡയലോഗ് പൈലറ്റ് ട്രാക്കൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതൊരു പാടത്താണ് ഷൂട്ട് ചെയ്തത്. ഭയങ്കര മയിലിൻ്റെ ശബ്ദമാണ്, അവിടെ ഒരുപാട് മയിലുകളുണ്ട്. ഈ മയിലുകൾ ഇങ്ങനെ കിടന്നിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകാരണം എനിക്ക് എൻ്റെ പൈലറ്റ് ട്രാക്കും കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഡബ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ മിഥുനോട് ചോദിച്ചു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മയിലിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു, ഇക്കെ ഭയങ്കര മയിലിൻ്റെ ബഹളമായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു ഇക്കൊക്കെ അതൊരു ഇറിറ്റേഷൻ ആവുമോ, പറയണമെന്ന് കേൾക്കാൻ പറ്റും മയിലുകൾ കിടന്ന് ഇങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കണമെന്ന്. ഞാൻ കേട്ടിട്ടില്ല ആ മയിലിൻ്റെ ശബ്ദം.